ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അംജുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാനൊന്ന് ഉയർത്തെഴുന്നേറ്റത്. ശബ്ദം പനി ആദ്യം അംജുക്കാക്ക് പനി കിട്ടി, പിന്നെ അംജുക്കാനെ ശുശ്രൂഷിച്ചിട്ട് ഞാനപ്പോ പറയുന്നു, അംജുക്ക എനിക്ക് പനി കിട്ടിയില്ല, ഞാൻ കണ്ടില്ല ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അംജുക്കാടെ ബർത്ത്ഡേയുടെ അന്ന് മഞ്ഞ് വീണ്, നമ്മുടെ സ്നോഫോൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോ അതിന്റെ ആവേശത്തില് നമ്മള് ജാക്കറ്റ് ഒന്നും ഇടാണ്ട് അങ്ങനെ എന്നുവെച്ചാ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ സംഭവം ഉണ്ടായത് ആ ഡ്രസ്സിലേ പോയി കയറുന്ന കളിച്ച് ബർത്ത്ഡേക്ക്. പിന്നെ നമുക്ക് കുക്കിങ്ങും ആൾക്കാരും ബഹളവും ക്ലീനിങ്ങും എല്ലാം കൂടി ആയിട്ട് പിറ്റേ ദിവസം എനിക്ക് അങ്ങ് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഞാൻ കിടന്നു പോയി ഞാന്, എന്നുവെച്ചാ നല്ല പനി, മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല പനി, ജലദോഷം, എനിക്കിങ്ങനെ കഫം തുപ്പുമ്പോ ചോര, അത്ര എനിക്ക് ഇൻഫെക്ഷൻ. അതാണ് ഈ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് മൊത്തത്തിൽ. ഇന്ന് ഞാന് കുളിച്ച് ഒക്കെ ഒന്ന് ഉഷാറായി, രണ്ടു ദിവസം കഴിഞ്ഞ് പവറായി. അപ്പൊ നമുക്ക് നാട്ടീന്ന് അംജുക്കാട് ബർത്ത്ഡേയുടെ മുമ്പേ നമുക്ക് നാട്ടീന്ന് എന്നുവെച്ചാൽ അംജുക്കാട് വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും ഒരു പാർസൽ ഒരു പെട്ടി അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അത് അൺബോക്സ് ചെയ്യാം. ഇന്ന് നമുക്ക് അൺബോക്സിംഗ് പെട്ടി അല്ല എന്താ അൺബോക്സിംഗ് പെട്ടി, ഒരു കോണ്ടന്റ് ഇല്ലാണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ. അപ്പൊ നമുക്ക് പെട്ടി പൊട്ടിക്കാം. ഞാനോ എനിക്കും അറിയില്ല അതിന്റെ ഉള്ളിൽ എന്താ കറക്റ്റ് എന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് പെട്ടി പൊട്ടിക്കാം. പെട്ടി പൊട്ടിക്കൽ മാത്രമാക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉള്ളതായിക്കോട്ടെ. ഞാൻ കുക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു ചില്ലി ചിക്കനും അല്ല, ഉഗാണ്ട ചിക്കനും അല്ല, ഒരു ചിക്കനും അല്ലാത്ത തരത്തിലുള്ള ചിക്കനും ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ മൊത്തത്തിൽ പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു ദിവസം രാത്രി ഒരു ഈവനിങ് ആയി ഇപ്പൊ ഇവിടെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ചെയ്യാനുള്ള അങ്ങനെ ഇതുപോലെ സാധനങ്ങളൊക്കെ ആക്കാം. അമ്മ പെട്ടി എടുക്കും. വീട്ടുണ്ടോ? വീട്ടുണ്ടോ? അയ്യോ വേഗം വന്ന് അടി വെച്ചു. അയ്യോ അയ്യോ തല വീട്ടിലേ ഐ വീഡിയോ എടുക്കാൻ വേണ്ടി സുന്ദരനാവാ. അതെ വായോ ബാബിയുടെ കൂടെ ആയിരിക്കുമ്പോ ആരും അയ്യേ എന്ന് പറയുന്നില്ല. ഓ പിന്നെ 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 വായോ പെട്ടി പൊട്ടികള് എപ്പോഴും എനിക്കൊരു വീക്ക്നെസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം പെട്ടി പൊട്ടിക്കൽ. സാധാരണ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരാൻ കാത്തിരിക്കും പെട്ടി പൊട്ടിക്കാൻ വേണ്ടിട്ട്. ഇപ്പോ ഇവിടെ ഇപ്പൊ നാട്ടിൽ നിന്ന് പെട്ടി വരാനാ പോന്നിക്കുന്നത്. നിങ്ങൾക്ക് ഇനി സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാ തോന്നുന്നു എന്തോ, നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കണ്ടായി തോന്നും ഇതെന്താ ഇവിടെ കിട്ടത്തില്ലേ. ഇവിടുന്ന് മേടിച്ചാ പോരെ, എന്തിനിപ്പോ ഈ നാട്ടിന്ന് കൊടുത്തുകൊണ്ട് ആവശ്യം പറയാ. ഞാൻ എന്താന്ന് പറഞ്ഞതാ, ഇവിടുന്ന് മേടിച്ചാ മതി. ഇത് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയില്ലേ, അപ്പൊ ആമസോണിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ വരുമ്പോഴേക്കും അതൊന്നും കിട്ടിയില്ല എനിക്ക്. ഇങ്ങോട്ടേക്ക് വരുമ്പോ കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നതായിരുന്നു, എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാ, ഇപ്പൊ ഞാൻ ചില നമ്മുടെ ഡേം ഡോക്കിന്റെ പേർപ്പിളിത്തൊക്കെ കുറെ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോ നിങ്ങൾ ചോദിക്കുന്നില്ല ഇവിടെ കിട്ടുമെന്ന്. ഇവിടെ കിട്ടത്തില്ല. അപ്പൊ നാട്ടിൽ നിന്നാണ് ഈ കഴിക്കുന്നത്. അപ്പൊ അതായിക്കണേന്റെ കൂട്ടത്തില് നമ്മുടെ ബാക്കി ആവശ്യമുള്ള സാധനങ്ങളും കൂടി വായിക്കണമെന്ന് മാത്രം. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് പപ്പാക്കും മമ്മിക്കും പിന്നെ നല്ല ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് ഉപ്പാക്കും ഉമ്മാക്കും. ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് അയച്ചു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്ന് പെട്ടി പൊട്ടിക്കാൻ ഞങ്ങൾക്കും ഇഷ്ടമാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ പേർപ്പിളിന്റെ സാധനങ്ങള്, പേർപ്പിളിന്റെ സാധനങ്ങൾ, ഇതാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ. ഇത് ഇങ്ങോട്ട് ആക്കാനുള്ളത് അറിയില്ല. ഒന്ന് പൊട്ടിക്കാൻ ഞാനിങ്ങനെ അങ്ങനെ കുട്ടികളെ കളിപ്പാട്ടം കണ്ട പോലെ മടലാ. ഞാനേ ആമസോണിൽ നിന്ന് എന്തോ ഓർഡർ ചെയ്യുന്നറിയോ, വീട്ടിലേക്ക് ഭംഗിയുള്ള സാധനങ്ങള്. എന്നുവെച്ചാ നമ്മളെ വീട്ടില് എനിക്ക് ഡെക്കോർ ചെയ്ത് തുടങ്ങിയിട്ടില്ല നമ്മള്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഞാന് കുറച്ച് സാധനം. ഓയോ ഇതിങ്ങനെ ഷെൽഫ് പോലെ തൂക്കിട്ടിട്ട് ഇത് പിന്നെ ഇതിലിങ്ങനെ മറ്റേ പ്ലാന്റ്സ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സാധനം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. ഇനി അടുത്തെടുക്കാവേ. അടുത്തായിട്ട് ഇതെന്നാ അറിയില്ല, നോക്കി നോക്കാം. ഇത് വീണ്ടും
എനിക്ക് ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ നമ്മളെ ഹോം എന്നിട്ട് ഹോം ടൂറും കണ്ടവർക്ക് അറിയാം എനിക്ക് ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അടുത്ത സാധനം കേട്ടോ, നല്ലല്ലേ. ഇവിടെ ഇപ്പൊ എന്തോ അതാ ഇവിടെ ഇവിടുന്ന് ഇതെന്താന്നറിയോ, ഇത് ഇങ്ങനെ ഇത് അതെ സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കേഴ്സ് ഇല്ലേ നമ്മളെ ചുമരില്, ഈ വൈറ്റ് ഒന്നും ഇല്ല നമുക്ക്. ഈ വട്ടം വട്ടാക്കിട്ട് ഇങ്ങനെ ഒരു 3D ഇമേജ് പോലെ നമുക്ക് ഉണ്ടാവും. നല്ല രസത്തില് കറക്റ്റ് സ്റ്റിക്ക് ചെയ്ത് വരുമ്പോ സ്റ്റിക്ക് ചെയ്തിട്ട് വരുമ്പോ ഇത് ശരിക്കും ഇങ്ങനെ പ്ലേറ്റ് പോലെ ഇങ്ങനെ വെച്ചേക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ. അങ്ങനത്തെ ഒരു സ്റ്റിക്കർ നല്ല രസല്ലേ. ഇതൊക്കെ ഞാനിപ്പോ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഞാന് കാണിച്ചുതരാം. നാളോട്ട് ഞാൻ പണി തുടങ്ങും. നമുക്ക് അറേഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ എടുക്കാം. ഒരു നമ്മൾ ഇന്റീരിയർ ഒക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനെ ഓരോരോ ഭാഗം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ പെട്ടി പൊട്ടിക്കാൻ? എന്നുവെച്ചാ നമുക്കിങ്ങനെ എനിക്ക് പോയി ഏറ്റവും ഇഷ്ടമുള്ള പണി എന്ന് വെച്ചാൽ എനിക്ക് ഇതാണ്. ഫ്രെയിംസ് നോക്ക്, ഇതൊരു ഫ്രെയിം. ഇതോടെ കവർ ചെയ്ത് വെച്ചിരിക്കും. ഞാൻ ഇത്രയും ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. നല്ല അടിപൊളി പാക്കിങ്. പാക്കിങ് ചെയ്തിട്ടുണ്ട് നമ്മളെ കൊറിയർ കാര്യം. അവര് നല്ല പോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ആർട്ടുകൾ ഭയങ്കര ഇഷ്ടം എനിക്ക്. അവിടെ കഴിഞ്ഞോ? ഈ ഇത്ര ഫ്രെയിംസ് ഉള്ളു. അത് പൊട്ടിക്ക് എപ്പോ ഇതിനുള്ള സമയം കിട്ടിയേ? ഇത് ഞാൻ വരുന്നതിന്റെ 4 ദിവസം മുമ്പാ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് കിട്ടായിരുന്നത്. അതിനുവെച്ചാൽ ഓരോന്നോരോന്ന് കിട്ടി തുടങ്ങിയേ. പക്ഷെ ഫുള്ളായിട്ട് കിട്ടാത്തോണ്ട് ഞാൻ വീട്ടിൽ തന്നെ വെച്ച് എന്റെ മമ്മിനോട് പറഞ്ഞു മമ്മി അയച്ചാ മതി ഞാൻ ഇത്രയും സാധനങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല. എനിക്ക് എന്തൊക്കെ ഓർഡർ ചെയ്തെന്നൊക്കെ ഞാൻ മറന്നുപോയി. ഇത് നമ്മുടെ കിച്ചണില് വെക്കാൻ വേണ്ടിട്ട് നോക്കിയ മറ്റേ ടീയുടെ ഒരു ഇത്. ഇതൊക്കെ നമ്മുടെ കിച്ചണില് വെക്കാനുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഇതാക്കുന്നുണ്ട് നോക്ക്, കുഞ്ഞി കുഞ്ഞി മിനി ഫ്രീസുകള്. എന്നോട് കൊറേ പേര് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിന്റെ എന്തോട്ടാ ഹോം ടൂർ ചെയ്യാത്ത. ഞാൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ വേണം സെറ്റ് ചെയ്യാൻ. പുതിയ കൊല്ലം പുതിയ സ്റ്റാർട്ട്. ഇതൊക്കെ മറ്റേ നമ്മുടെ കിച്ചണിലേക്കുള്ള ടീ ടൈം അങ്ങനത്തെ ഫ്രെയിംസുകളാണ്. ഓക്കെ, കുഞ്ഞി കുഞ്ഞി ക്യൂട്ട് മിനി ഫ്രെയിംസുകളാണ് എല്ലാം. മേടിച്ചിട്ടുണ്ടായിരുന്നോ? ഓ, ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഭാഗ്യം. ലോണ്ട്രി ടുഡേ ഓർ നേക്കഡ് ടുമോറോ. ഞങ്ങൾക്ക് മോട്ടിവേഷൻ അത്യാവശ്യമാണ് അലക്കാൻ. ഞങ്ങൾക്ക് ഏറ്റവും മടിപ്പുള്ളത് അലക്കാന. ഇത് കൊള്ളാം, നല്ല ലോണ്ട്രി ബാഗ് അല്ലേ. ക്യൂട്ട്. ഇതെവിടെയാന്നറിയോ? നമ്മുടെ രണ്ട് ഭാഗത്ത്. ഒന്ന് നമ്മുടെ ഈ സ്റ്റൗവിന്റെ ഭാഗം ഭയങ്കര വൃത്തികേടായിട്ടല്ലോ ഇരിക്കും. നിങ്ങൾ കണ്ടിട്ട് നമ്മളെ പഴയ ഇവിടെ നിന്നിരുന്ന ആൾക്കാര് മാക്സിമം അലുമിനിയം ഫോയിൽ ഒക്കെ ഇട്ട് ചെന്തൊരു വൃത്തികേടായിട്ടിരിക്കുക. അതാ നമ്മളെ വീഡിയോയിൽ നമ്മൾ വൃത്തിയാക്കാണ്ടല്ല ആക്ച്വലി. അത് അത് അത്ര മുട്ട അപ്പൊ അത് തേച്ച് ഉരച്ച് കഴുകി കഴിഞ്ഞാലും അങ്ങനെ നിൽക്കുള്ളൂ. ഇനി സെറ്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ എപ്പോഴും മാക്സിമം കിച്ചൺ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കാൻ നോക്കുന്നവരെ. എവിടെ ഞങ്ങളെ വീടിന്റെ ഏത് ഭാഗം വൃത്തിയായില്ലെങ്കിലും കിച്ചൺ ഞങ്ങള് നല്ല വൃത്തിയിട്ടുണ്ട്.
ശ്രദ്ധിക്കാൻ തോന്നും. പിന്നെ കൊറേ പേര് പറയുന്നുണ്ട് കുക്കറൊന്നും നന്നായി വൃത്തിയാക്കി കൂടെ, കുക്കറൊന്നും വൃത്തി, അത് കുക്കർ വൃത്തിയല്ലാത്തല്ല, കുക്കറ് കരിഞ്ഞു പോയി, കരിഞ്ഞ ചില സാധനം ഉണ്ടാക്കി നമ്മൾ മറന്നിട്ട് അത് കരിഞ്ഞു പോയി, ആ കരിഞ്ഞു പിടിച്ചേക്കുന്നു, അത് വൃത്തിയില്ലാതല്ല. ഇന്നലെ എനിക്ക് വയ്യാണ്ട് വയ്യാണ്ടിരിക്കുന്നോണ്ട് അമ്മിക്കാരോട് പറഞ്ഞു അമ്മിക്ക് ഒന്ന് ചോറ് വെക്കോന്ന് ചോദിച്ചു. അമ്മക്ക് എല്ലാം പണി കൊടുക്കും കേട്ടോ, പാവം എല്ലാം ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യോ ചോദിക്കണൊന്നും ഇല്ലാന്ന് അറിയില്ല, എല്ലാം ട്രൈ ചെയ്യും. ആ ട്രൈയില് ഇന്നലെ ചോറ് വെക്കാം, ചോറ് ഈസി അല്ലേ, ഞാൻ ചോറ് വെക്കാൻ, ചോറ് കണ്ട് കഴിഞ്ഞ് കരിക്കട്ട പോലെ അത് എങ്ങനെയായിന്ന് എനിക്ക് അറിയത്തില്ല. ഇത് മിററാണ്, നമുക്കിങ്ങനെ വോളിൽ വെക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു മിററുകളാണ് ഈ സാധനങ്ങള്, കണ്ട നല്ല പഞ്ഞിട്ട് വെക്കാവുന്ന മിററുകള്. ഇതെന്താ ഇതെന്താ ഈ കയർ പോലിരിക്കുന്നത്? ഇതിങ്ങനെ വെറുതെ തൂക്കിടാനൊക്കെ ഒരു ഉപകാരം വരും, ഉപകാരം വരും. ഞാൻ എന്തെങ്കിലും കാണാണ്ട് മേടിക്കത്തില്ല ഇപ്പൊ, എനിക്ക് തൽക്കാലം ഇത് ഓർമ്മ വരുന്നില്ല എന്തിനു വേണ്ടിട്ടാണ്. ഞാൻ ഈ ആമസോണിലെ ഓർഡേഴ്സ് നോക്കിട്ട് വേണം അതെനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ. ഇത് നോക്ക്, ഇത് കുഞ്ഞി കുഞ്ഞി മിനി പോട്ടുകളും അതിനു വേണ്ടിട്ടുള്ള കുഞ്ഞി കുഞ്ഞി പ്ലാന്റ്സുകളും കുറച്ചുണ്ട്, കുറച്ച് പോട്ടുകളും കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ ഉണ്ട്, നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോ നേരത്തെ മറ്റേ സാധനം ഞാൻ കാണിച്ചിട്ടില്ലേ, ഞാൻ അപ്പൊ അതിന് വേണ്ടി വെക്കാൻ വേണ്ടിട്ട് ഞാൻ വെച്ച കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ. ഇതെന്തോ ആ, ഇത് മറ്റേ കപ്പുകള് കിച്ചണിൽ വെക്കാനുള്ള. മമ്മി കൊടുത്തയച്ച മസാല പൊടി, ഗരം മസാല മമ്മി കൊടുത്തു വിട്ടതാ ഞങ്ങൾക്ക്. നമ്മളെ നാട്ടിലത്തെ ഗരം മസാലയുടെ ജീവനാ കേന്ദ്രയോ, ബിക്കിനി കേന്ദ്രല്ല, ഞാൻ ഫസ്റ്റ് വായിച്ചത് ബിക്കിനി കേന്ദ്രമാണ്. ബിക്കിനി കേന്ദ്രം എന്തത്? അല്ലല്ല, ഈ ഇങ്ങനെ ഹെക്സഗൺ ഷേപ്പില് നമ്മളെങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാ. ഓക്കേ ഓക്കേ, വോളിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാ. ഇഷ്ടായത് നിങ്ങൾക്ക് ഏതാന്ന് പറയണേ. ഇത് ഭയങ്കര ക്യൂട്ടാ, ഇത് എനിക്കിഷ്ടാ. ഞാൻ ഇങ്ങനെ ഓരോ കപ്പിളിന്റെ ഒക്കെ വീട്ടിലൊക്കെ, കപ്പിൾ വീടല്ല എന്നാലും ഇങ്ങനെ നോർമലി ഫാമിലീസിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇത് കാണാറ്. ഈ സാധനം ക്യൂട്ടല്ലേ, ഈ സംഭവം എന്ന് പറയുന്നത് ഇത്. ഇൻ ദിസ് ഹോം വേക്ക് അപ്പ് സ്മൈലിംഗ്, embrace life, love one another, be respectful, be happy. Be happy. Nice. These are the cute baby.
അയ്യോ നാട്ടിന്ന് കൊടുത്തോട്ട് നന്നായില്ല അമ്മക്ക. ഉള്ളി വെച്ചോ എനിക്ക്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല, ഞാൻ ഒരു സെയിം പാറ്റേൺ ആർട്ടാണ് എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഒരു കണക്ഷൻ പോലെ തോന്നുന്നുണ്ടല്ലേ. നോക്കി ഇത് നോക്കി, നൈസല്ലേ ഇത്. നമുക്ക് ഇഷ്ടായ ഇത് ബ്ലൂം യുവർ ഓൺ വേ. ഞാനിങ്ങനെ ഒരു മോട്ടിവേഷൻ പോലെ വെച്ചിട്ടുണ്ട്, എല്ലാത്തിലും ഒരു മോട്ടിവേഷനും കണക്ഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വലിച്ചു വാരി റീസൈക്കിൾ ബിന്നിൽ ഇടണം കേട്ടോ. ചുമ്മാ ചുമ്മാ ഞാൻ സഹായിക്കാം. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ പേർപ്പിളിന്റെ ഇവരുടെ ഈ സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മള് ഇങ്ങോട്ട് പാഴ്സലായി. അപ്പൊ നമുക്ക് നഷ്ടം വരുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം, പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇത് പ്രൊമോഷന്റെ ഭാഗമാണല്ലോ ഇവർ ഈ പ്രോഡക്ട്സ് അയക്കുന്നത്. നമുക്ക് അങ്ങനെ അപ്പൊ ലാഭമാണ്, ഇത്രയും സാധനങ്ങൾ അയക്കുമ്പോൾ ഇത് മാത്രമായിട്ട് അയക്കുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും നമുക്ക്. ഇവർ രണ്ടുപേരും പ്രോഡക്ട്സ് മാത്രം അയക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഇത്ര അയക്കുമ്പോൾ നമുക്ക് നഷ്ടം. പക്ഷെ ഇത്രയും കുറെ സാധനങ്ങൾ അയക്കുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നില്ല, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എവിടെ തന്നെ മേടിക്കുള്ളൂ. ഞാൻ പണ്ടൊട്ടേ കാണുന്ന ഒരു സീൻ പോലെ ഉണ്ട്. ഇത് കീ തൂക്കിടാനുള്ളതാ ആണോ ഇതോ? ആ യെസ് ദേ നോക്കി കണ്ടോ, കീസ് തൂക്കിടാൻ വേണ്ടിട്ട് ഞാൻ വെച്ചേക്കണ്ട. നമ്മള് കീസ് അവിടെ ഇവിടെ ഒക്കെ വെക്കുന്നത്. ഇനിക്ക് അംജുക്കാർക്ക് ഇവിടെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് കീ കാണാണ്ട് പോലും ഒന്നില്ലെങ്കിൽ അംജുക്കാട് നമ്മളെ മെയിൻ ഡോറിന്റെ കീ കാണാണ്ടാവും, അല്ലെങ്കിൽ കാറിന്റെ കീ കാണാണ്ടാവും, അല്ലെങ്കിൽ കീ എപ്പോഴായാലും മിസ്സാവും എന്താണെങ്കിലും. ഇത് എന്ന് പറയുന്നത് അഗാരോടെ ഒരു ബ്ലെൻഡറാണ്. ഇതും നമുക്ക് വീഡിയോക്ക് വേണ്ടിട്ട് പ്രൊമോഷന് വേണ്ടി അഗാരോടെ ബ്രാൻഡ് നമുക്ക് അയച്ചത്. ഇത് എന്താ ഗുണം അറിയോ, ഇവര് ഈ ബ്ലെൻഡർ അയച്ചതും നമ്മളെ വീട്ടിൽ ഇതാ ബ്ലെൻഡർ അടിച്ചു പോയതും ഒരേ സമയമായിരുന്നു. ഇതായിരിക്കും നമുക്ക് വീഡിയോ എന്താ പൈസ കിട്ടും, സാധനവും കിട്ടി സന്തോഷം. കറക്റ്റ് സമയം നമ്മൾ ഇവിടുത്തെ ബ്ലെൻഡർ അടിച്ചു പോയിട്ട് പിന്നെ എന്ത് ചെയ്താലേക്കുമ്പോ ഇവര് പ്രൊമോഷൻ വന്നത്. പക്ഷെ വലിയ ഫ്രെയിമാണല്ലോ ഈ ഓർഡർ ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ എനിക്ക്. ഞാൻ അങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്തത് എനിക്ക് നല്ല ലാഭത്തിന് കിട്ടിയത്. എനിക്ക് ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് എല്ലാം ആമസോണാണ്. എനിക്ക് ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് എന്നുവെച്ചാ ഇതും അല്ലാണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം കൂടിയിട്ട്. അത് മോളി ഇരിപ്പുണ്ട്, കുറച്ച് ലൈറ്റ്സ്, എൽ ഇ ഡി ലൈറ്റ്സ്, മറ്റേ മൈക്രോവേവില് വിരിക്കാനുള്ള ഒരു മാറ്റ് എല്ലാം കൂടിയിട്ട് എനിക്ക് ആയത് 7200 രൂപയാണ് എല്ലാം കൂടി ആയത്. എനിക്ക് പക്ഷെ ലാഭമായിട്ട് തോന്നിയത്, ഇത്രയും കുറെ സാധനങ്ങൾ. എന്തായാലും ഇവിടെ അത് ഓർഡർ ചെയ്യുമ്പോൾ നല്ല പൈസ ഉണ്ടാക്കിയത്, അത് എനിക്ക് 100% ഉറപ്പാണ്. ഇതൊക്കെ കാണുമ്പോ എന്തൊരു പീസ്ഫുള്ള നോക്കി സാധനങ്ങൾ നമുക്ക് കാണുമ്പോ ഒരു സമാധാനം തോന്നിക്കുന്നില്ലേ, ഇങ്ങനത്തെ പെയിന്റിങ്സ് ഒക്കെ കാണുമ്പോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ലൈറ്റിന് മാച്ചാണ് ഈ ടൈപ്പ് പെയിന്റിങ്സ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ഈ ഒരു പെട്ടിയിൽ ഉണ്ടായിരുന്നത്. അയ്യോ ഇനി ഇതല്ലോ ഇപ്പൊ വലിച്ചു വാങ്ങിട്ടേക്കോ. കഴിഞ്ഞു ഇത്രയും നമ്മുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കണ്ടപ്പോ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇനി ഇനി എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇതൊക്കെ എവിടെ വെക്കും, ഇതൊക്കെ എവിടെ എന്ത് ചെയ്യും, ഇതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി ഫുള്ള് ഞാൻ ചെയ്യാൻ ഫുള്ള് ഇതായിരിക്കും. ഇനി ഇതൊക്കെ എവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഞാൻ സെറ്റ് ചെയ്യുമ്പോ ഞാൻ അങ്ങനെ ഷോർട്സ് ആയിട്ടോ വ്ളോഗായിട്ടോ അങ്ങനെയൊക്കെ ഇടാം.
ഇനി അടുത്ത് നമുക്ക് എന്താക്കാം, ചില്ലി ചിക്കൻ അല്ല, മംഗോളിയൻ ചിക്കൻ അല്ല, നാടൻ ചിക്കൻ അല്ല, എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്ത് സ്റ്റൈലിലെ ഒരു ചിക്കൻ നമുക്ക് കുക്കിങ്ങിക്ക് പോവാം. കാരണം ഇന്ന് അംജുക്കാക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്, അപ്പോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. രാത്രിക്കൊക്കെ ഉള്ള ഒരു ഡിന്നറും ആവാം, നാളൊക്കെ ആയി. അപ്പൊ ഫുഡ് ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചേരം നമുക്ക് ടി വി ഒക്കെ കണ്ട് ഉറങ്ങി എഴുന്നേറ്റ് അംജുക്ക ജോലിക്ക് പോകും. ഞാൻ വീണ്ടും സിനിമ കാണേണ്ടിരിക്കും. അതൊക്കെ ഇതാക്കും, നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞങ്ങളൊന്ന് ഡ്രസ്സ് മാറ്റേ. ആ കുക്ക് ചെയ്യണ സമയത്ത് ഇതിപ്പോ ഞങ്ങള് നല്ല കുളിച്ച് ഇട്ട ഡ്രസ്സായി, ഇനി ഇപ്പൊ വീണ്ടും മുഷി. അപ്പൊ ഞങ്ങള് ഇന്നലെ ഇട്ട ഡ്രസ്സ് വീണ്ടും ഞങ്ങൾ എടുത്തിടും, കുക്ക് ചെയ്യണ സമയത്ത് വീണ്ടും എടുത്തിടും. കാരണം അത് എന്തായാലും അലക്കാനുള്ളതാണല്ലോ. എന്തിനാ നമ്മളെ ഇരട്ടിപ്പണിയാക്കുന്നത്? എനിക്ക് വയ്യാത്ത കാരണം പെട്ടെന്ന് എളുപ്പത്തിലൊരു കറി അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഓയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടും ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്ത്. എനിക്ക് വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ ആവുന്നത് എനിക്ക് ഇഷ്ടമാട്ടെ ഇത് കറിക്കും. അതിൻ്റെ നമ്മുടെ സവാള നല്ല ക്യൂബ് ഷേപ്പിൽ മുറിച്ച് വെച്ചത് ഞാനിട്ട് കൊടുത്ത് ഒന്ന് വയറ്റി കൊടുത്ത് ആ ബ്രൗൺ കളർ ആവേണ്ട ഒന്ന് വാടി ആയി കഴിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്സിക്കം മുറിച്ച് വെച്ചത് അതും ഇട്ട് കൊടുത്തു. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ നല്ല കറിയായിരുന്നു. ഇതെന്താണെന്നറിയോ, ഇപ്പം ഞാൻ ചോദിച്ചത്, ഞാനിങ്ങനെ അവൻ വയറ്റണ സമയത്ത് നോക്കിയപ്പോൾ അവൻ്റെ കൈ നിറ ഇങ്ങോട്ട് ഇങ്ങനെ വലിയൊരു കോറൽ പറ്റിയേക്കുന്നത്, ഇങ്ങനെ മാന്തിയ പോലെ. അപ്പോൾ കെയർ ഹോമിത്തെ ഒരു ഒരു വയസ്സായ ഒരു സ്ത്രീ അമ്മൂമ്മ മാന്തിയതാണ്. അപ്പോൾ അത് പറയായിരുന്നു, കുഴപ്പമില്ല ഇങ്ങനെ മാന്തിയതാണെന്ന് പറയായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്ന് ഉപ്പിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഒന്നിട്ട് കൊടുത്തു. എനിക്ക് ചില്ലി ഫ്ലേക്സ് ഇഷ്ടമാണ്, പക്ഷെ ഇത് അത്ര നല്ലതല്ല ചില്ലി ഫ്ലേക്സ്. എന്നാലും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് അത്രേ ഉള്ളൂ. അപ്പം ഒന്നിട്ട് കൊടുത്ത് അപ്പോൾ ഒന്ന് വൈറ്റ് കഴിഞ്ഞ് നമ്മുടെ ടൊമാറ്റോ സോസ് അതിനുണ്ട്. മെയിനായിട്ട് കുറച്ച് മോളിയിൽ നിൽക്കേണ്ടത് സോയാ സോസാണ്. സോയാ സോസും ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വയറ്റി കൊടുത്ത് കുരുമുളക് പൊടി, ഇതിലാകെ നമ്മൾ ഇട്ട് കൊടുക്കണ പൊടിയായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഉള്ളു. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ചിക്കൻ പുഴുങ്ങാഞ്ഞ് വെച്ചത് ഉപ്പ്, കുരുമുളക് പൊടി, സോയാ സോസ്, വെളുത്തുള്ളി, ഇത്രയും സാധനം കുറച്ച് വെള്ളമായിട്ട് അത്രയും പുഴുങ്ങിയെടുത്ത ചിക്കനാണ് ഇതുള്ളത്. അതും കൂടി അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ആ ഉപ്പും മധുരം ഒരു മധുരം ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാര ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കോൺഫ്ലവറാണ്, കോൺഫ്ലവർ വെള്ളത്തിൽ ചേർത്തത് ആക്കി കൊടുത്തത്. അപ്പോൾ നമുക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ച് മാത്രമേ കോൺഫ്ലവർ ആക്കാൻ പറ്റുള്ളൂ, കൂടുന്നതനുസരിച്ച് അതിൻ്റെ തിക്നെസ്സും കൂടും. അങ്ങനെ നമ്മുടെ സാധനം റെഡി. പിന്നെ ആസ് യൂഷ്വൽ നമ്മളൊരു മൂവി, അതിപ്പോൾ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഞങ്ങളിങ്ങനെ മൂവി കാണും. ചിലപ്പോൾ ഫുള്ളി ഇരുന്ന് കാണും, അല്ലെങ്കിൽ അംജുഗാഗ് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പകുതിയൊക്കെ കാണുന്നുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ആൾക്ക് ഉറക്കം വരും, പിന്നെ പകുതി വെച്ച് നിർത്തി. ഇത് ഇപ്പോൾ ആന്റണി മൂവിയാണ് കാണുന്നത്. ബസ്സിനെ കൂടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഹൈ പൊണ്ടാട്ടി. എന്തോ ഞാൻ തന്നെ, ഒരു സംശയമില്ലല്ലോ അല്ലേ? ആവിയല്ലേ എന്റെ പൊണ്ടാട്ടി, മൈ ഡിയർ പൊണ്ടാട്ടി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെയും ഉറക്കം ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ആളൊരു സുഖമായിട്ടൊന്ന് ഒരു ഉറങ്ങി ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് പിന്നെ തോൽക്കാൻ റെഡിയാണോ? ഇന്നലത്തെ കാര്യം പറഞ്ഞെടുക്കോറ്റ്. അതെന്താന്നറിയ ഇത്ര ഞാൻ ആവേശത്തിൽ പറഞ്ഞു, എല്ലാ കളിയും അംജുക്കെ സാധാരണ ചെയ്യാറ്. ഇന്നലത്തെ ദിവസം എന്താവോ, ഞാൻ നിരത്തി നിരത്തി ജയിക്കുക. ഞങ്ങളുടെ ഇപ്പത്തെ മെയിൻ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇതേപോലത്തെ ഗെയിംസ് ചെയ്യണോ. ഇപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ ഞങ്ങളിങ്ങനെ കളിക്കും. അതിപ്പോ എന്താണെങ്കിലും ഇപ്പൊ അബ്ജുക്ക് ജോലിക്ക് പോയി, ഇത് കഴിഞ്ഞാൽ റെഡിയാവും.
7 ഓക്കേ ഓക്കേ ഇതില് നമുക്ക് ആരാ ജയിക്കാൻ നോക്കിയേക്കാം. ഇത് ഞാൻ എന്നെ തോക്കു എനിക്ക് അറിയാ. അല്ലെങ്കിലും എന്താ ബേബി അല്ലേലും കണ്ടോ ഓക്കേ കം ഓൺ ഷൂട്ട് ഒന്നും കാണിക്കോ ഇല്ല കാണിക്കൂല പെട്ടെന്ന് ഞാനല്ലേ ഫസ്റ്റ് കേൾക്കട്ടെ ഇവന്റെ ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത് പ്ലസ് ടു പ്ലസ് ഫോർ ഇതൊക്കെ എനിക്ക് തരില്ല. കള്ളക്കളി ഞാൻ ഓഫ് ചെയ്ത് പോയി അല്ലെങ്കിൽ കാണായിരുന്നു ഇവന്റെ കള്ളക്കളി. ഇവനിക്ക് സ്റ്റീരുള്ളതാ ആറ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള 9 അങ്ങ് ഇടും. എടുത്ത നീ പാസ് അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യൂണ വിളിച്ചോണ്ട് ഞാൻ ഇവിടെ ഇടുന്നു. എന്താന്നറിയില്ല ഇപ്പൊ എനിക്ക് എന്റെ ശിഷ്യത്വം സ്വീകരിച്ച പിന്നെ പ്രഭാണ് ജയിക്കുന്നില്ല എന്റെ കൂടെ എത്ര കളിച്ചിട്ടും ജയിക്കുമ്പോളെ ഞാൻ മോളെ വളർത്തിക്കൊണ്ടിരിക്കാം. അടിപൊളി അടിപൊളി സൂപ്പർ. ഇനി പോയി റെഡി ആയിക്കോ. നീ വന്നിട്ട് നാളെ വന്നുടനെ കഴിക്കാം. എന്നെ തോൽപ്പിക്കാൻ കുറച്ച് ട്രിക്ക് ഒക്കെ പഠിച്ചിട്ട് വായോ. എന്റെ ട്രിക്ക് നോക്കി പഠിക്ക്. ഞാൻ ഇപ്പൊ തുരുപ്പളൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇറക്കാം. അംജുക്കുണ്ടല്ലോ യൂണോ ഒരു 4 പ്രാവശ്യമെങ്കിലും യൂണോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സമയത്ത് കൊട്ട കാടായിട്ട് ഇരിക്ക. ഒരു ഞാൻ അവൻ യൂണോ വിളിക്കും ഞാൻ പണിയെടുക്കും. യൂണോ വിളിക്കും ഞാൻ പണിയെടുക്കും. നീ പോയി റെഡി തൈ ഞാൻ കൊണ്ടുവെക്ക. നല്ല തണുപ്പുണ്ട്. സുന്ദരനായല്ലോ. അംജുക്കതേ അങ്ങനെ ഇറങ്ങായി. എനിക്ക് ഈ ഒരു നേരം ആകുമ്പോഴാണ് വയ്യാണ്ടാവാ. ഈ തണുപ്പൊക്കെ വരുന്ന ഒരു സമയല്ലേ ഇത്. നമ്മളെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ മനസ്സിലെ പോയിട്ട് പോയോ അംജുക്ക. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് ക്രിഞ്ച ഡയലോഗ് എന്നൊക്കെ. പക്ഷെ അംജുക്ക ഈ വീഡിയോ ഉള്ളപ്പോഴല്ല അംജുക്ക് ഇങ്ങനെയൊരു ഡയലോഗ് ശരിക്കും മറ്റേ നമ്മള് ഈ മനോരമയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതേപോലത്തെ കുറച്ച് ഡയലോഗ് ഒക്കെ പറയും. ഇപ്പൊ ആദ്യമൊക്കെ കേൾക്കുമ്പോ ഞാൻ പിന്നെ എനിക്ക് അത് ശീലായി അങ്ങ്. നിങ്ങൾക്കും അത് ശീലായി പറ്റും. പോയിട്ടോട്ടെ. സമയായിട്ടില്ല ഇനിയുണ്ട് പോവാൻ 5 മിനിറ്റ്. അല്ല വാ എനിക്ക് വരാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ അങ്ങനെ അംജുക്ക പോയി. ഇനി ഞാനൊരു മൂവിയൊക്കെ കണ്ട് ഞാൻ സുഖമായി. ഞാനും കിടന്നുറങ്ങും. നമ്മൾ ഡിന്നറൊക്കെ പിന്നെ കഴിഞ്ഞ് നേരത്തെ കഴിക്കും. ജോലിക്ക് പോകുന്നതുകൊണ്ട് നേരത്തെ കഴിച്ച് അങ്ങനെ കിടക്കും. അതുകൊണ്ട് ഇപ്പൊ ഫുഡിന്റെ സമയം വളരെ കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വ്ളോഗ്. മെയിനായിട്ട് അൺബോക്സിംഗ് ആയിരുന്നു, പിന്നെ ഒരു കുഞ്ഞ് കുക്കിംഗ്, പിന്നെ കുഞ്ഞൊരു വിശേഷം, അത്രേ ഉള്ളൂ. ബൈ ബൈ.